നമ്മളിപ്പോ കർമേൽ പർവ്വതത്തിന്റെ ഏറ്റവും ഉയരത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. കർത്താവിന്റെ ദാസൻ നേരത്തെ ബസിൽ വെച്ച് പറഞ്ഞിരുന്നു, നമ്മൾ മുഹറക്കയിലേക്കാണ് പോകുന്നത്. മുഹറക്ക എന്നുള്ള വേർഡിന്റെ അർത്ഥം ദ സാക്രിഫൈസ്. ഏലിയ പ്രവാചകൻ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ച ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏലിയ പ്രവാചകൻ ഒളിച്ചിരുന്നതിന് ശേഷം ഒബദ്യാവിനെ അഹാബിന്റെ അരമനയിലേക്ക് അയച്ചിട്ട് ഞാനിവിടെ ഉണ്ട്, ഞാൻ അവനെ മുഖം കാണിക്കുമെന്ന് പറയുവാൻ വേണ്ടി ഒബദ്യാവിനെ അയക്കുകയും അങ്ങനെ ഒബദ്യാവ് അവിടെ ചെല്ലുകയും പുറകെ ആഹാബ് ചെന്ന് ഏലിയ പ്രവാചകൻ ചെന്ന് ആഹാബ് രാജാവിനെ മുഖം കാണിക്കുകയും അങ്ങനെ ആഹാബിന്റെ മുമ്പിൽ ഏലിയാവ് ഒരു ചലഞ്ച് വെക്കുകയാണ്. നിങ്ങളും ഞാനും ആരാണ് സത്യദൈവത്തെ സേവിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഏലിയ പ്രവാചകൻ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ ആദ്യം അവർക്കൊരു ചാൻസ്, പിന്നെ ഏലിയ പ്രവാചകനൊരു ചാൻസ്. അങ്ങനെ ബാൽ പ്രവാചകന്മാരുടെയും അക്ഷര പ്രതിഷ്ഠകളുടെയും 400, 450, 850 പ്രവാചകന്മാർ ഒരുമിച്ച് ഉച്ച വരെ ബാലിനെ വിളിച്ചിട്ട് ബാൽ ഉത്തരമരുളാതിരുന്നപ്പോൾ ഉച്ച തിരിഞ്ഞ് ബൈബിൾ പറയുന്നു ഏലിയ പ്രവാചകൻ 12 കല്ലെടുത്തു വെച്ച് ഒരു യാഗപീഠം പണിതു. ഹാലലൂയ. യാഗപീഠം പണിതതിന് ശേഷം താഴേക്ക് ഇറങ്ങിച്ചെന്ന് കിഷോൺ തോട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് ഈ യാഗപീഠത്തിന്റെ മുകളിൽ ഒഴിച്ചു, മുഴുവൻ നനഞ്ഞു, ചുറ്റും ഒരു ചെറിയ തോടുണ്ടാക്കി വെള്ളം ആ തോട്ടിൽ ഒഴുകി, ബൈബിൾ പറയുന്നു. എന്നിട്ട് ഏലിയ പ്രവാചകൻ മാറി നിന്നു ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, യഹോവേ ഞാൻ നിന്റെ ദാസൻ, നീ എൻ്റെ ദൈവം, അതെനിക്കും അറിയാം, അത് നിനക്കും അറിയാം, ഈ ജനവും കൂടി അറിയേണ്ടതിന് തീ ഇറക്കണമേ. ഹാലലൂയ. ഒരു ചെറിയ പ്രാർത്ഥന, അന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠം ദഹിപ്പിച്ച, യാഗം ദഹിപ്പിച്ച സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. മുഹറക്ക, ദ സാക്രിഫൈസ്. ഹാലലൂയ. 850 ആ പൈശാചിക ശക്തിയെ, ബാൽ പ്രവാചകന്മാരുടെയും അശേര പ്രതിഷ്ഠകളുടെയും ശക്തിയെ അന്ന് വെട്ടിക്കളയുകയായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നറിയാമോ? അന്യാരാധന ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകയാ. അന്യാരാധനയെ തകർക്കാൻ ദൈവത്തിന്റെ അഗ്നിക്ക് കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തേ ദൈവത്തിന്. വളരെ പ്രാധാന്യമുള്ള സ്ഥലത്ത് മരിപ്പച്ചട്ടിയും ഒരുമിച്ച് ചേർന്ന് വന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, ദാദ്രയാൻ നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാർ. ഒന്ന് സ്തോത്രം പറയാവോ ദൈവത്തിന്? എല്ലാവരും കരയുയർത്തി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഹുഡാലാ ബാസിയ, അഗ്നിയോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. മരിപ്പച്ചട്ടിയും ഒരുമിച്ച് ചേർന്ന് അഭിഷേകത്തോടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹുഡാലാ ബാരാലാബ സാൻഡാലാബ ഖാലഗബദരിയാബ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. ഓരാബാല ഖാസിയാൻ ഠാരാബ. ലോ, ഞങ്ങളുടെ ഇന്ത്യ തുടനേ കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ തുടനേ കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ തുടനേ കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ തുടനേ കർത്താവേ. എല്ലാ അന്യാരാധന ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ജോസഫ് ഡാനിയൽ പാസ്റ്റർ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ദ സാക്രിഫൈസ് എന്ന ഈ മുഹറക്കായിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ സമയം എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ഈ കർമേൽ പർവ്വതത്തിൽ പ്രാർത്ഥിക്കാമല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു വലിയ അഗ്നി ദൈവമായിരിക്കണം. യഹോവ ദൈവം എന്ന് അറിയത്തക്ക ജാതികൾ അറിയത്തക്കേ, അവിടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ അവിടുത്തെ ആ ശക്തിയോ
ولكن يجب ان يكون هناك